ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുമ്പ് തീർച്ചയായും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇന്ത്യൻ ആർമിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ, ഇന്ത്യൻ ആർമിയുടെ കീഴിൽ വിളിച്ചിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. ഇന്ത്യൻ ആർമിയിലേക്കായിരുന്നു മുമ്പ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. 21 ജാനുവരി ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നാളെയാണ് അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അറ്റ്ലറി സെൻറ്റർ നാസിക്കിലേക്കായിരുന്നു ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. സെൻറ്റർ ഗവൺമെൻറ് ജോബാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഏകദേശം 17 അടുത്ത് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഏകദേശം 107 വേക്കൻസികളുണ്ട്. പിന്നെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 63,200 വരെയൊക്കെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് 18 to 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ SC ST വിഭാഗത്തിന് 5 വർഷത്തെയും അതുപോലെ തന്നെ OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ വന്നിട്ടുള്ള പോസ്റ്റുകളും നമുക്ക് നോക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് വന്നിട്ട് +2 ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഉണ്ടാവണം. 35 വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം. അതല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിംഗ് അറിയണം. 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദി ടൈപ്പ് ചെയ്യാൻ അറിയണം. അപ്പോൾ ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുൻഗണന കിട്ടും. ഈ ഒരു ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് +2 അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിംഗ് അറിയുമെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ മോഡൽ മേക്കർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റായിട്ട് ജിയോഗ്രഫി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എടുത്ത് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാർപ്പൻ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഒരു ITI സർട്ടിഫിക്കറ്റ്, ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട്. അത് അപ്പോൾ ആ ഒരു രണ്ട് ക്വാളിഫിക്കേഷനുള്ളവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. കുക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് വേണ്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. ഇന്ത്യൻ കുക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി റേഞ്ചിൽ ആസ്കറിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഫയർമാൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഫയർ ട്രെയിനിങ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയർ ഫൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവണം. പിന്നെ അതിലുള്ള സംഭവങ്ങൾ, ഫയർ ഫോഴ്സ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ക്യാരി ചെയ്യാനും അത് ഉപയോഗിക്കാനൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലി ലാസ്കർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബാർബറിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആഷർമാൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വേണ്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ അവിടെയുള്ള മിലിറ്ററി പേഴ്സൺസിൻ്റെ അതുപോലെ തന്നെ സിവിലിയൻസിൻ്റെ ഒക്കെ തുണികൾ വാഷ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എബിൾ ടു വാഷ് ആൻഡ് അയൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ MTS എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗാർഡനർ ആൻഡ് ഹെഡ് ഗാർഡനറാണ്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ MTS വാച്ച്മാൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ MTS മെസ്സഞ്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ MTS സഫായി വാലേൻ്റെ ക്വാളിഫിക്കേഷനും 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സൈസ് എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ MTS ലാസ്കറിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്യൂപ്മെൻറ്റ് റിപ്പയറിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെതർ അതുപോലെ തന്നെ ബൂട്ട് ഇതൊക്കെ റിപ്പയർ ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എക്യൂപ്മെൻറ്റ് റിപ്പയറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. MTS എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിലേക്ക്, ഇന്ത്യൻ ആർമിയുടെ കീഴിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.